ജീസസ് റെയ്ൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ സമയം തെറ്റിയോ? ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൃത്യമായ സമയത്ത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. രക്ഷിക്കപ്പെടേണ്ട സമയത്ത് രക്ഷിക്കപ്പെടുവാൻ കഴിഞ്ഞില്ല, വൈകിപ്പോയി. സ്നാനപ്പെടേണ്ട സമയത്ത് സ്നാനപ്പെടുവാൻ കഴിഞ്ഞില്ല, വൈകിപ്പോയി. വിവാഹം കഴിക്കേണ്ട സമയത്ത് സമയം തെറ്റിപ്പോയി. കൃത്യസമയത്ത് വിവാഹിതനാകുവാൻ കഴിഞ്ഞില്ല. ജോലി ലഭിക്കേണ്ട സമയത്ത് ജോലി ലഭിച്ചില്ല, സമയം തെറ്റിപ്പോയി. പലതിലും സമയം തെറ്റിപ്പോയി എങ്കിൽ വീണ്ടും അത് പരിഹരിച്ച് ദൈവത്തിൻ്റെ ആ പദ്ധതിയിലേക്ക് എങ്ങനെ മടങ്ങി വരുവാൻ കഴിയും? കയ്യിലെ വാച്ചിലെ സമയം തെറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതിൻ്റെ ഈ പ്രത്യേക സംവിധാനം ഉപയോഗിച്ചുകൊണ്ടത് നമുക്ക് തിരിക്കുവാൻ കഴിയും. അത് തിരിച്ച് സമയം കറക്റ്റാക്കുവാൻ കഴിയും, ശരിയാക്കുവാൻ കഴിയും. നിങ്ങളിപ്പോൾ ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ എത്തിച്ചേരുന്ന സമയത്ത് സമയം അവിടുത്തെ സമയം ശരിയാക്കുവാൻ വേണ്ടി വാച്ചിൽ ആ പ്രത്യേക ബട്ടൺ ഉപയോഗിച്ച് നമുക്കത് ശരിയാക്കുവാൻ കഴിയും. കയ്യിലുള്ള റിസ്റ്റ് വാച്ചിലെ സമയം ശരിയാക്കുവാൻ കഴിയും. ബട്ടൺ തിരിക്കുന്നതിലൂടെ സമയം ശരിയാക്കുവാൻ കഴിയും. എന്നാൽ ജീവിതത്തിൽ സമയം തെറ്റിപ്പോയാൽ, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുവാൻ കഴിയാതെ സമയം തെറ്റിപ്പോയാൽ എങ്ങനെ പരിഹരിക്കുവാൻ കഴിയും? അതാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. അതിനുവേണ്ടി ചില കാര്യങ്ങൾ പ്രത്യേകമായി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. സമയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ പ്രഥമമായി ആഗ്രഹിക്കുകയാണ്. താൽക്കാലികമാകുന്നു നമ്മുടെ ഇപ്പോഴത്തെ സമയം. വേണമെങ്കിൽ ഈ സമയത്തെ താൽക്കാലികമാകുന്ന ഉപയോഗത്തിന് വേണ്ടി ദൈവം ഉണ്ടാക്കിയത് എന്ന് പറയുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1:14 പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിയുവാനായും ഉതകട്ടെ. കാലം ദിവസം സംവത്സരം ഇവ തിരിച്ചറിയുവാനായും ഉതകട്ടെ. ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇന്ന് ഈ ഭൂമിയുടെ പാർപ്പുമായുള്ള ബന്ധത്തിൽ, മനുഷ്യൻ ഭൂമിയിൽ പാർക്കുന്നതുമായുള്ള ബന്ധത്തിൽ താൽക്കാലികമായൊരു സംവിധാനമായിട്ട് ദൈവം ഈ സമയത്തെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തെ ദൈവം ഉണ്ടാക്കിയതാണ് എന്ന് നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവം സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4:8-16 നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം സ്നേഹമാകുന്നു, ദൈവം ആത്മാവാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 4:23-24 ദൈവം ആത്മാവാകുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അതേപോലെ തന്നെ ദൈവം വെളിച്ചമാകുന്നു. 1 യോഹന്നാൻ്റെ 1:5 ദൈവം വെളിച്ചമാകുന്നു. ദൈവം വെളിച്ചമാകുന്നു. ദൈവത്തിൻ്റെ പ്രതലത്തിൽ സമയമുണ്ടോ? നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന സമയം അവിടെയില്ല. അങ്ങനെയെങ്കിൽ ആ പ്രതലത്തിലുള്ള സമയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ സമയവുമായുള്ള ബന്ധത്തിൽ വെളിച്ചത്തിന് പ്രാധാന്യമുണ്ട്. ദൈവം വെളിച്ചമാകുന്നു. ദൈവം വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിനൊരു ഭാഷയുണ്ടോ? ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. ദൈവത്തിൻ്റെ ഭാഷ വെളിച്ചമാകുന്നു. ദൈവത്തിൻ്റെ സമയം വെളിച്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെളിച്ചത്തിൻ്റെ വേഗതയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രലോകം അവർ കണ്ടെത്തിയിരിക്കുന്നത് 1 കിലോമീറ്റർ അനുസരിച്ച് ആ വേഗത കണക്കാക്കുകയാണ് എങ്കിൽ 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിലാണ് വെളിച്ചം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വെളിച്ചത്തിൽ വസിക്കുന്നവനാകുന്നു ദൈവം. ആ വെളിച്ചത്തിൻ്റെ വേഗതയിൽ ചലിക്കുന്നവനാകുന്നു ദൈവം. അവിടുന്ന് വെളിച്ചമാകുന്നു. ദൈവം വെളിച്ചമാകുന്നു. അങ്ങനെ വരുമ്പോൾ
ഈ വെളിച്ചത്തിൻ്റെ വേഗത, ഭൂമിയുടെ പ്രതലവുമായുള്ള ബന്ധത്തിൽ വെളിച്ചത്തിൻ്റെ വേഗതയെ നിർവചിക്കുകയാണ് എങ്കിൽ ഇങ്ങനെ പറയേണ്ടതായിട്ട് വരും, വെളിച്ചം നിത്യതയാകുന്നു, വെളിച്ചം ഇൻഫൈനൈറ്റ് ആകുന്നു, അപരിമിതമാകുന്നു, പരിമിതിയില്ലാത്തതാകുന്നു വെളിച്ചത്തിൻ്റെ വേഗത, പരിമിതിയില്ലാത്തതാകുന്നു ദൈവത്തിൻ്റെ വേഗത. ദൈവത്തിൻ്റെ സമയമെന്ന് പറയുന്നത് നമുക്കൊരു ബോക്സിനകത്തോ ഒരു റെസ്റ്റ് വാച്ചിനകത്തോ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുകയില്ല. അപരിമിതമാകുന്നു ദൈവത്തിൻ്റെ സമയമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സമയത്തെ നിർവചിക്കുകയാണെങ്കിൽ നിത്യത എന്ന് നിർവചിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ സമയം വെളിച്ചത്തിന് തുല്യമാകുന്നു, വെളിച്ചത്തിൻ്റെ വേഗതയ്ക്ക് തുല്യമാകുന്നു, നിത്യതയാകുന്നു ദൈവത്തിൻ്റെ സമയം. സങ്കീർത്തനം അതിൻ്റെ 90-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ദൈവത്തിൻ്റെ പ്രതലത്തിലെ സമയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ അറിവാണ് ഇവിടെ ലഭിക്കുന്നത്. നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നമുക്ക് നമ്മുടെ ഈ ബുദ്ധിതലങ്ങളിൽ ഇതൊന്നും പറഞ്ഞാൽ അത്രയധികം ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയുകയില്ല. ബൈബിൾ സത്യങ്ങൾ ഗ്രഹിക്കുന്നവർക്കുണ്ടാകുന്ന, ഗ്രഹിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംഘർഷമാണ്. അവരെപ്പോഴും പല കാര്യങ്ങൾക്കും നിർവചനങ്ങളും കാരണങ്ങളുമൊക്കെ അന്വേഷിക്കുന്നതിനാൽ പലതും അവർക്ക് കണ്ടെത്തുവാൻ കഴിയാത്തതുകൊണ്ട് അവർ ദൈവത്തെ വിശ്വസിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഈ ലോകത്തിലെ ജ്ഞാനികൾക്ക് ദൈവത്തിൽ വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാരണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ഇത് വസ്തു സംബന്ധമായി ബന്ധപ്പെട്ട ഒരു തലമാകുന്നുവല്ലോ, മാറ്റർ. ആ രണ്ട്, ഈ ഭൂമിയുമായുള്ള ബന്ധത്തിൽ സമയം, നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ വൃത്തത്തിൽ കറങ്ങുന്ന സമയം, ഈ റിസ്റ്റ് വാച്ചിൽ വൃത്തത്തിൽ കറങ്ങുന്ന സമയം, സൈക്ലിക്കലായിട്ടുള്ള സർക്കുലറായിട്ടുള്ള ആ ടൈം ഈ ഭൂമിയിൽ ഉള്ളതിനാൽ ടൈം, മാറ്റർ, പിന്നീട് സ്പേസ്, ഇടം. കൃത്യമായിട്ട് മലയാളത്തിൽ സ്പേസിന് സ്ഥലമെന്നോ ഇടമെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് തന്നെ സ്വീകരിക്കാം. ഈ ഭൂമിയിൽ സ്പേസ്, ടൈം, മാറ്റർ, ഈ 3 ഘടകങ്ങളുള്ള ഒരു പ്രതലത്തിലാണ് മനുഷ്യനായിരിക്കുന്നത്, ദൈവമായിരിക്കുന്നത്. ഇത് 3 ഇല്ലാത്ത പ്രതലത്തിലാകുന്നു. സ്പേസ്, ടൈം, മാറ്റർ, ഇവ കൊണ്ട് പരിമിതപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു പ്രതലത്തിലാകുന്നു സൃഷ്ടിതാവാകുന്ന വലിയവനാകുന്ന ദൈവമായിരിക്കുന്നത്. അവിടുന്ന് താൽക്കാലികമാകുന്ന ഉപയോഗത്തിന് വേണ്ടി മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് താൽക്കാലികമായ ഉപയോഗത്തിന് വേണ്ടിയാകുന്നു ഇന്നത്തെ സമയത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. ദിവസം, ആഴ്ച, മാസം, കാലം, ഈ കാലഘട്ടം, വർഷം, സംവത്സരം, ഇതെല്ലാം ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതവുമായുള്ള ബന്ധത്തിൽ, മനുഷ്യൻ്റെ പാർപ്പുമായുള്ള ബന്ധത്തിൽ താൽക്കാലികമായിട്ട് അവന് ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാകുന്നു, ഒരു താൽക്കാലിക സംവിധാനമാകുന്നു ഇന്നത്തെ സമയമെന്ന് പറയുന്നത്. ഈ സമയം കണ്ടെത്തിയതുമായിട്ടുള്ള ബന്ധത്തിൽ അതൊരു നീണ്ട 100 കൊണ്ട് എമർജ് ചെയ്ത്, ഗ്രാജ്വലി എമർജ് ചെയ്ത് വന്നതാകുന്നു എന്ന്, അതിങ്ങനെ വികസിച്ച് അറിഞ്ഞ് മനുഷ്യൻ ഓരോരുത്തർ പഠിച്ച് പഠിച്ചാണ് ഈ സമയത്തെക്കുറിച്ച് മനുഷ്യൻ കൂടുതൽ മനസ്സിലാക്കിയത്. പിന്നീട് പീറ്റർ ഹെൻലിയൻ എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് ക്ലോക്ക് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വാച്ചിൻ്റെ ആദ്യത്തെ ആ ഒരു കണ്ടെത്തൽ. പീറ്റർ ഹെൻലിയൻ എന്ന് പറയുന്ന ഒരാളാണത് കണ്ടെത്തിയത്. അതിനുശേഷം ഒരു ഏബ്രഹാം ലൂയിസ് എന്ന് പറയുന്ന ഒരാളാണ് ആദ്യത്തെ റിസ്റ്റ് വാച്ച് ഉണ്ടാക്കുന്നത്. 1810 ആദ്യത്തെ റിസ്റ്റ് വാച്ച് ഉണ്ടാക്കുന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദറിന് വാച്ച് ഉണ്ടായിരുന്നു, അത് കഴുത്തെ കെട്ടിത്തൂക്കുന്നതായിരുന്നു. കയ്യെ കിട്ടുന്ന വാച്ച് ആ സമയങ്ങളിൽ, ഇതൊരു 100 മുന്നമേ നമ്മുടെ നാട്ടിലൊക്കെ, അല്ലെങ്കിൽ ഒരു 50-60 മുന്നമേ, 60 ഒരു 70 മുന്നമേ ഒക്കെ അന്നും റിസ്റ്റ് വാച്ച് ഉണ്ടെന്ന് തോന്നുന്നു. എന്നാൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ പാസ്റ്റർ എം കെ വർഗീസിന് ഒരു വാച്ച് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് എൻ്റെ പിതാവിൽ നിന്ന് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്
കഴുത്തിൽ കെട്ടിത്തൂക്കുന്നതായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ആധുനികമാകുന്ന ഈ സമയമറിയുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ഈ അടുത്ത നാളുകളിൽ വികസിച്ചു വന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. താൽക്കാലികമായി മനുഷ്യൻ്റെ ഇന്നത്തെ ഈ ഭൂമിയിലെ പാർപ്പുമായിട്ടുള്ള ബന്ധത്തിലാകുന്നു ഇത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ചില വാക്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുകയെ. സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ 8:5-6 അവിടെ നമ്മുടെ ഈ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ജ്ഞാനിയുടെ ഹൃദയം കാലത്തെയും, അവിടെ കാലത്തെയെന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന, ഇംഗ്ലീഷിൽ ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനിയുടെ ഹൃദയം ടൈമിനെ വിവേചിക്കുന്നു. 6 സകല കാര്യത്തിനും ടൈം അല്ലെങ്കിൽ കാലം ഉണ്ടല്ലോ. സകല കാര്യത്തിനും കാലം ടൈം ഉണ്ടല്ലോ. ഇനി സദൃശവാക്യങ്ങളിലേക്ക് പോകുമ്പോൾ 16:4 യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. ടൈം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പർപ്പസുമായി ബന്ധപ്പെട്ടതാകുന്നു. ദൈവത്തിൻ്റെ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടതാകുന്നു ടൈം എന്നതിനാൽ മനുഷ്യൻ ഈ ഭൂമിയിലെ പാർപ്പുമായിട്ടുള്ള ബന്ധത്തിൽ അതിൻ്റെ പൂർത്തീകരണം വരുമ്പോൾ സമയം, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സമയം അവസാനിക്കും. എൻഡ് ടൈം, ടൈം എൻഡ് ചെയ്യുവാൻ പോകുന്നു, സമയം അവസാനിക്കുവാൻ പോകുന്നു. ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ 100 വയസ്സ് 120 വയസ്സ് വരെ ജീവിച്ചിരിക്കുവാൻ സാധ്യതയുള്ള മനുഷ്യ, നിൻ്റെ ഈ ഭൂമിയിലെ പാർപ്പ് അതിൻ്റെ സമയം മാത്രമല്ല അവസാനിക്കുവാൻ പോകുന്നത്. ഈ ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥകൾ, ഇപ്പോൾ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ അവസാനിക്കുവാൻ പോകുന്ന ഒരു സമയമുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ ഡേ ഉണ്ട്. ഇത് എൻഡ് ചെയ്യുവാൻ പോകുന്ന, ഇന്ന് ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന സമയം എൻഡ് ചെയ്യുവാൻ പോകുന്ന ഒരു പ്രത്യേക ദിവസമുണ്ട്. അതോടുകൂടെ ദൈവത്തിൻ്റെ സമയമാകുന്ന നിത്യത യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു. അതിനിടയിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ചെറിയ സമയപരിധിക്കുള്ളിൽ തന്നെ നമുക്ക് പലപ്പോഴും സമയം തെറ്റിപ്പോവുകയാണ്. സമയം തെറ്റിപ്പോകുന്നത് കൊണ്ട് ഒരുപാട് തിക്താനുഭവങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്നു. അവനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലതും അവൻ കൃത്യമായിട്ട് തനിക്ക് ലഭിച്ച സമയത്തെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അവനിന്ന് അനുഭവിക്കുന്ന ഒരുപാട് നിഷേധാർത്ഥകമാകുന്ന പരിണിത ഫലങ്ങൾ. അതിനെ പരിഹരിക്കുവാൻ കഴിയുമോ? ഇതാണ് ഈ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട അന്വേഷണം എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. ദൈവം സമയം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഈ സമയത്തെ നമുക്കിന്ന് ഒരു വൃത്താകൃതിയിൽ ലഭ്യമാണ്. ഈ റിസ്റ്റ് വാച്ചിൽ തന്നെയും അത് 12 മണിക്കൂറായിട്ട് നമുക്ക് ഇന്ന് ലഭ്യമാകുന്നു. 12 മണിക്കൂർ പകൽ, 12 മണിക്കൂർ രാത്രി, അങ്ങനെ 24 മണിക്കൂർ ചേർന്ന ഒരു ദിവസം. ആ ദിവസവുമായുള്ള ബന്ധത്തിൽ ഇത് 12 മണിക്കൂർ എന്നുള്ളൊരു വൃത്തത്തിലാണ് നമുക്കിന്ന് സമയം ലഭിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ രേഖീയമായ നിലയിൽ സമയത്തെ കാണണം, ലീനിയറായിട്ടുള്ള നിലയത്തിൽ ഒരു ലൈൻ പോലെ സമയത്തെ കാണണമെന്നും ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു രേഖ പോലെ സമയത്തെ കാണണം. അത് യേശുക്രിസ്തുവിൻ്റെ ജനനവുമായുള്ള ബന്ധത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആ അനേകം ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അനേകം ഭാഗങ്ങളിൽ 3 അധ്യായത്തിൽ പോകുന്ന സന്ദർഭത്തിൽ അവിടെ യേശുക്രിസ്തുവിൻ്റെ വംശാവലി പറയുമ്പോൾ, അവിടാണ് അത് കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന വംശാവലി പറയുമ്പോൾ 3 അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ, യോസഫ് ഹേലിയുടെ മകൻ, ഹേലി മദത്താത്തിൻ്റെ മകൻ, മദത്താത്ത് ലേവിയുടെ മകൻ, ഇങ്ങനെ വംശാവലി പറയുമ്പോൾ അവിടെ സമയം സർക്കുലർ എന്നതിനേക്കാൾ രേഖീയമാകുന്ന നിലയിലേക്ക്, വൃത്താകൃതി എന്നതിനേക്കാൾ ഒരു രേഖീയമാകുന്ന ഒരു ഒരു ലൈൻ പോലെ, ഒരു രേഖ പോലെയാകുന്നു സമയമെന്ന് സമർത്ഥിക്കേണ്ടതായിട്ട് വരും.
നമ്മുടെ ജീവിതം തന്നെ ശ്രദ്ധിക്കുക, ഇന്ന് നിങ്ങൾക്ക് 50 വയസ്സുണ്ട് എങ്കിൽ അതൊരു രേഖ പോലെയല്ലേ വന്നിരിക്കുന്നത്? ഒരു വൃത്താകൃതിയിൽ സമയത്തെ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് 50 വർഷം ഒരു രേഖ പോലെ അത് കടന്നു പോയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ന് ഈ ഭൂമിയിലെ സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമയത്തെ നമുക്ക് കണക്കാക്കുവാൻ കഴിയും. അതിനകത്ത് ആ സമയത്തെ ക്വാണ്ടിഫയബിൾ ആകുന്നു, അത് കണക്കാക്കുവാൻ കഴിയും. ആ സമയം ഫൈനൈറ്റ് ആകുന്നു, പരിമിതമാകുന്നു. ആ സമയം അളക്കാവുന്നതാകുന്നു, മെഷറബിൾ ആകുന്നു. എന്നാൽ നിത്യതയുമായുള്ള ബന്ധത്തിൽ നമുക്ക് ആ സമയത്തെ കണക്കിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയത്തില്ല. നമുക്ക് കണക്കാക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാകുന്നു ആ സമയം. അത് പരിമിതമല്ല, അപരിമിതമാകുന്നു. മാത്രവുമല്ല അതിനെ നമുക്ക് അളക്കാൻ കഴിയത്തില്ല, നിത്യതയെ നമുക്ക് അളക്കാൻ കഴിയത്തില്ല. അത്തരത്തിലുള്ള ഒരു സമയമുണ്ട്, അങ്ങനെയുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തിന് ഇന്നത്തെ ഈ ഭൂമിയിലെ അളക്കാൻ കഴിയുന്ന, പരിമിതമാകുന്ന, കണക്കാക്കുവാൻ കഴിയുന്ന സമയത്തെ സ്വാധീനിക്കുവാൻ കഴിയും. ഇവിടെയാണ് സമയം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പരിഹരിക്കുവാൻ കഴിയും. നിങ്ങളുടെ സമയം ഏതെങ്കിലും മേഖലയിൽ തെറ്റിപ്പോയ ഖേദത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ വിശ്വസിക്കുക, നിങ്ങൾക്കത് പരിഹരിക്കുവാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ ഈ സമയത്തിൻ്റെ മേൽ നിയന്ത്രണമുള്ള, അളക്കാൻ കഴിയുന്ന, കണക്കാക്കുവാൻ കഴിയുന്ന, പരിമിതമാകുന്ന ഈ ഭൂമിയിലെ സമയത്തിൻ്റെ മേൽ നിയന്ത്രണമുള്ള, അളക്കാൻ കഴിയാത്ത, പരിമിതമല്ലാത്ത, അപരിമിതമാകുന്ന, കണക്കാക്കുവാൻ കഴിയാത്ത നിത്യതയെ കൊണ്ടുവരികയാണെങ്കിൽ, നിത്യതയുടെ സ്വാധീനം, നിത്യതയുടെ സ്വാധീനം നിങ്ങളുടെ ഇപ്പോഴുള്ള സമയത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ കഴിയുകയാണ് എങ്കിൽ തെറ്റിയ സമയങ്ങളെ നമുക്ക് പരിഹരിക്കുവാൻ കഴിയും. റിസ്റ്റ് വാച്ചിലെ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് സമയം ശരിയാക്കുന്നത് പോലെ ജീവിതത്തിൽ തെറ്റിപ്പോയ സമയങ്ങളെ ശരിയാക്കുവാൻ കഴിയും. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിളിലെ സമയം ശ്രദ്ധിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ ബൈബിളിലെ സമയം എന്ന് പറയുന്നത് മുഴുവൻ യേശുക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതാണ് ബൈബിളിലെ സമയത്തിൻ്റെ പ്രത്യേകത. ബൈബിളിൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, അബ്രഹാമിൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ആ സമയമാകുന്നുവല്ലോ. യോസഫിൻ്റെ ജീവിതകാലഘട്ടം സമയമാകുന്നുവല്ലോ. മോശ ഇസ്രയേലിന് വേണ്ടി പ്രവർത്തിക്കുന്നത് സമയമാകുന്നുവല്ലോ. അപ്പോൾ ആ സമയങ്ങൾ മുഴുവൻ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ സമയം മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യേശുക്രിസ്തുവിലാകുന്നു. ഭൂമിയിലെ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക, ഭൂമിയിലെ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭൂമിയിലെ താൽക്കാലികമാകുന്ന കാര്യങ്ങളിലാകുന്നു. താൽക്കാലികമാകുന്ന സ്ഥാനങ്ങളിൽ, താൽക്കാലികമാകുന്ന വസ്തുവകകളിൽ, താൽക്കാലികമാകുന്ന പണത്തിൽ. ഈ ഭൂമിയിലെ സമയം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ സമയത്തെ ചെലവഴിക്കുന്നത്? നിങ്ങളുടെ സമയത്തെ ചെലവഴിക്കുന്നത് പണസമ്പാദനത്തിന് വേണ്ടിയാകുന്നു. നിങ്ങളുടെ സമയത്തെ ചെലവഴിക്കുന്നത് ചില വസ്തുവകകൾ സമാഹരിക്കുവാൻ വേണ്ടിയും, നിങ്ങളുടെ സമയത്തെ ചെലവഴിക്കുന്നത് ഈ ഭൂമിയിലെ ചില സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയും. അങ്ങനെ മാത്രം നിങ്ങൾ സമയം ചെലവഴിക്കുകയാണ് എങ്കിൽ മനുഷ്യൻ്റെ ജീവിതം മൃഗങ്ങളെ പോലെയാണ്. ആ സത്യം അംഗീകരിക്കേണ്ടതായിട്ട് വരും. മനുഷ്യൻ്റെ ജീവിതം മൃഗങ്ങളെ പോലെയാകുന്നു. അവിടെ നിന്ന് മനുഷ്യൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടതിന് ശേഷമായിട്ട് ഇതിനപ്പുറത്ത് ഇന്നുള്ള ഈ സമയത്തിൻ്റെ, സംവിധാനത്തിൻ്റെ അപ്പുറത്ത് മറ്റൊന്നുണ്ട്, നിത്യത യാഥാർത്ഥ്യമാകുന്നു. ആ ഒരു വെളിപ്പാടിലേക്ക് വന്നതിന് ശേഷം നിത്യതയെയും ഈ ഭൂമിയിലെ സമയത്തെയും ഒത്തൊരുമിപ്പിക്കുവാൻ കഴിയുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിത്യത എന്ന് പറയുന്ന ആ സമയത്തെയും ഇന്ന് ഭൂമിയിലുള്ള ഈ ഭൂമിയിലെ സമയം, താൽക്കാലികമാകുന്ന ഈ സമയം, സർക്കുലറാകുന്ന, സൈക്ലിക്കലാകുന്ന, വൃത്താകൃതിയിലുള്ള ഈ സമയം, ഈ സമയത്തെ ഇതിനെ ഒത്തൊരുമിപ്പിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തെറ്റിപ്പോയ സമയങ്ങളെ മുഴുവൻ പരിഹരിക്കുവാൻ കഴിയും.
എബ്രായ ഭാഷയിൽ സമയത്തിന് ഇ ടി എന്നൊരു വാക്ക്, എറ്റ് എന്നായിരിക്കും പ്രൊനൗൺസിയേഷൻ, ഇ ടി എന്നാണ് ഇംഗ്ലീഷിൽ അക്ഷരങ്ങൾ വരുന്നത്, വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കിന് തത്തുല്യമാകുന്ന യവനായ പദമാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കൈറോസ് എന്ന വാക്ക്. കൈറോസ് എന്ന് വരുമ്പോഴേക്കും ആ വാക്കിൻ്റെ അർത്ഥം അനുയോജ്യമായ സമയം, പൂർത്തീകരണ സമയമെന്നോ ടൈം ഓഫ് അക്കംപ്ലീഷ്മെൻറ്റ്, ചില കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന സമയം, അനുയോജ്യമാകുന്ന ഓപ്പർച്യൂൺ ടൈം, ഈ രണ്ട് നിലയിൽ അതിനെ വിശദീകരിക്കുവാൻ കഴിയും. ഓപ്പർച്യൂൺ ടൈം ഓഫ് അക്കംപ്ലീഷ്മെൻറ്റ്. എബ്രായ ഭാഷയിൽ മറ്റൊരു വാക്ക് സമയത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്, യോം എന്ന ഒരു വാക്കാണ്. അത് യൂണിറ്റ് ഓഫ് ടൈം, ഒരു ദിവസത്തെ, ഒരു മാസത്തെ, അതിനെയൊക്കെ വിശദീകരിക്കുവാൻ വേണ്ടി യോം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കാണ് യവനായ ഭാഷയിൽ ക്രോണോസ് എന്ന് പറയുന്നത്. ആ ക്രോണോസ്, ഭൂമിയിലെ സമയത്തെ നമുക്ക് ക്രോണോസ് എന്ന് വിളിക്കുവാൻ കഴിയും. ഈ ഭൂമിയിലെ സമയത്തെ ക്രോണോസ് എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുകയാണ് എങ്കിൽ കൈറോസ് എന്ന് പറയുന്ന ഈ ക്രോണോസിൻ്റെ ഇടയിൽ ഒരു ഓപ്പർച്യൂൺ ടൈം എനിക്കുണ്ടാകണം. എൻ്റെ ജനന സമയം എന്ന് പറയുന്ന ഒരു കൈറോസ് ടൈമാണ്. എൻ്റെ വിവാഹം നടക്കുന്ന സമയം എന്ന് പറയുന്നൊരു കൈറോസ് ടൈമാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്ന ആ ഒരു സമയം ഒരു കൈറോസ് ടൈമാണ്. വാ, നിങ്ങൾക്ക് വേണ്ടി ചില പുതിയ വാതിലുകൾ തുറക്കപ്പെടേണ്ടിയിരിക്കുന്ന അതൊരു കൈറോസ് ടൈമാണ്. നിങ്ങളുടെ ഈ ക്രോണോസ് ടൈമിൻ്റെ ഇടയിൽ ഒരു കൈറോസ് ടൈം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രോണോസിലേക്ക് ദൈവം ഇറങ്ങി വരുവാൻ അനുവാദം കൊടുത്താൽ മതി. ദൈവമായിരിക്കുന്ന നിത്യത സൃഷ്ടിക്കപ്പെട്ട സമയം, ഈ ഭൂമിയിലെ സൃഷ്ടിക്കപ്പെട്ട സമയവുമായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ട സമയവുമായിട്ട് ഒത്തൊരുമിക്കുവാൻ വേണ്ടി ഒരവസരം കൊടുക്കുകയാണ് എങ്കിൽ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഒരത്ഭുത കൂട്ടിമുട്ടൽ സംഭവിക്കുവാൻ പോകുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് കാലസമ്പൂർണതയിലാണത് സംഭവിക്കുന്നത്. ഫുൾഫിൽമെൻ്റ് ഓഫ് ടൈം, അവിടെ കാലസമ്പൂർണതയിലാണത് സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊരു കൈറോസ് ടൈമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്ന ഒരു കൈറോസ് ടൈമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത്, യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീരുന്നത് ഒരു കൈറോസ് ടൈമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അതൊരു കൈറോസ് ടൈമാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം ഒരു കൈറോസ് ടൈമാണ്. അങ്ങനെ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് കൈറോസ് ടൈം കാണുവാൻ കഴിയുന്നുണ്ട്. ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിലായിരുന്ന സന്ദർഭത്തിൽ അവർ ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ അതൊരു കൈറോസ് ടൈമാണ്. മനുഷ്യൻ്റെ പ്രതലത്തിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. നിത്യതയും ഈ ഭൂമിയിലെ ഉണ്ടാക്കപ്പെട്ട സമയവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. വാ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്നും ഈ ഭൂമിയിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. ഇന്ന് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഭൂമിയുമായുള്ള ബന്ധത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ഉണ്ടാക്കപ്പെട്ട സമയത്തിൻ്റെ കീഴിൽ നിങ്ങൾ തുടരണമെന്നല്ല, നിങ്ങൾ ഈ ഉണ്ടാക്കപ്പെട്ട സമയത്തിൻ്റെ കൂടെ തന്നെ നിത്യത എന്ന സമയത്തെ കൂടെ ഒരുമിപ്പിക്കുവാൻ ആത്മീക പരിശീലനം നേടിയെടുക്കണം. അതൊരു സ്പിരിച്വൽ ട്രെയിനിങ് ആവശ്യമാണ്, ഒരു ആത്മീക പരിശീലനം അവിടെ ആവശ്യമാണ്. അത് നേടിയെടുക്കുകയാണ് എങ്കിൽ ഈ ഉണ്ടാക്കപ്പെട്ട സമയത്തിൻ്റെ ഇടയിൽ സംഭവിക്കേണ്ട ചില കൈറോ സംഭവങ്ങളുണ്ട്. ആമേൻ. അതിലേക്ക് നിത്യതയെ കൊണ്ടുവരുവാൻ കഴിയും. ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. വിശ്വസിക്കുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ചില അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ അപരിമിതമാകുന്ന സമയ സംവിധാനത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ഉണ്ടാക്കപ്പെട്ട സമയത്തിലേക്ക് ഉണ്ടാകുമ്പോൾ, ആ ഇടപെടൽ സംഭവിക്കുമ്പോൾ അവിടെ, അതിനെ വേണമെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂൺ ടൈം എന്ന് വേണമെങ്കിൽ വിളിക്കാം, അതിനെ വേണമെങ്കിൽ ഒരു മിറക്കിൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അതിനെ വേണമെങ്കിൽ കൃത്യത ഉള്ള സമയം, നിൻ്റെ ജീവിതത്തിൽ കൃത്യമായി സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുന്നതായിട്ട് നമുക്കതിനെ വിശദീകരിക്കുവാൻ കഴിയും. വിവാഹം നടക്കേണ്ട കൃത്യസമയത്ത് ആ വിവാഹം നടക്കേണ്ട വ്യക്തിയുമായി വിവാഹം നടക്കുന്നു. വിവാഹം കഴിഞ്ഞ് നിനക്ക് കുട്ടികൾ ഉണ്ടാകുന്നു, ആ കൃത്യസമയത്ത് നിനക്ക് കുട്ടികൾ ഉണ്ടാകുന്നു. അവിടെ വൈകിപ്പിക്കലുകളില്ല, ഡിലേകൾ സംഭവിക്കുന്നില്ല. നിനക്ക് കൃത്യമായി ജോലി ലഭിക്കേണ്ട സമയത്ത് ജോലി ലഭിക്കുന്നു. വാ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ട ആ സമയത്ത് കൃത്യമായി നീ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നു. ഓപ്പർച്യൂൺ ടൈം. ഓ ഹല്ലേലൂയ്യ.
പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ ഭാഗത്ത് ഞാൻ ഇത് അവസാനിപ്പിക്കുമ്പോൾ രഹസ്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റിപ്പോയ സമയത്തെ ശരിയാക്കുവാൻ കഴിയും? വാ, ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടി നിങ്ങൾ അനുവാദം കൊടുക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ തെറ്റിപ്പോയ സമയങ്ങളെ നിങ്ങൾക്ക് ശരിയാക്കുവാൻ കഴിയും. റിസ്റ്റ് വാച്ചിലെ ബട്ടൺ ഉപയോഗിച്ച് ആ വാച്ചിലെ സമയം ശരിയാക്കുന്നത് പോലെ ജീവിതത്തിൽ തെറ്റിപ്പോയ സമയത്തെ ശരിയാക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾക്ക് അനുവാദം കൊടുക്കുക. അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണെങ്കിൽ ഒരു മിറക്കിൾ സംഭവിക്കുവാൻ പോകുന്നു. നഷ്ടപ്പെട്ട സമയം കൂടെ നിങ്ങൾക്ക് മടക്കി ലഭിക്കുവാൻ പോകുന്നു. തെറ്റിപ്പോയ സമയത്തെ അവിടുന്ന് ശരിയാക്കുവാൻ പോകുന്നു. ആരെങ്കിലും യേശുക്രിസ്തുവുമായി ഇതുവരെയും വ്യക്തിപരമാകുന്ന ബന്ധമില്ലാത്തവർ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ വേണ്ടി, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ വേണ്ടി, പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ വേണ്ടി അവസരം കൊടുക്കുന്നതിൻ്റെ ആദ്യ ഭാഗമായിട്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. വാ, കർത്താവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിലും ചില പ്രത്യേക കാരണങ്ങൾ മുഖാന്തരമായിട്ട് നിങ്ങൾക്ക് സമയം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥനയിൽ ഉയർന്ന പ്രതലത്തിലേക്ക് കയറുക. പരിശുദ്ധാത്മാവിന് ഇടപെടുവാൻ അനുവാദം കൊടുക്കുക. ചിലപ്പോൾ പ്രാർത്ഥനയുടെ ചില രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. ആ ഉയർന്ന പ്രതലത്തിലേക്ക് കയറുക, പരിശുദ്ധാത്മാവിന് ഇടപെടുവാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ തെറ്റിപ്പോയ സമയം അവിടുന്ന് ശരിയാക്കുവാൻ പോകുന്നു. കൃത്യതയോടുകൂടെ ജീവിതം മുന്നോട്ടു പോകും. നിത്യത നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലേക്ക് ഇടപെടുകയും നിങ്ങളുടെ സമയമെന്ന് പറയുന്നത് ക്രോണോസ് ആകുന്നു എങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് കൈറോസിൻ്റെ സ്വാധീനത്തിൽ നിത്യതയുടെ, നിത്യത അപരിമിതമാകുന്ന നിത്യതയുടെ സ്വാധീനത്തിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ജീവിക്കുവാൻ കഴിയും. ലളിതമായി പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ചിലരുടെ ജീവിതത്തിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ കൃത്യമായി നടക്കാതെ പോയി, ആ കൃത്യസമയത്ത് നടക്കാതെ പോയി. ഇന്നത് പരിഹരിക്കപ്പെടട്ടെ, ഇന്ന് ആ സമയം ശരിയാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്വർഗീയ ഇടപെടൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ ഒരു സ്വർഗീയ ഇടപെടൽ, ആമേൻ കർത്താവേ, ഒരു സൂപ്പർ നാച്ചുറൽ ഇടപെടൽ ഉണ്ടായി ആ നഷ്ടപ്പെട്ട സമയം അവർക്ക് മടക്കി ലഭിക്കുന്ന നിലയിൽ അവരുടെ ജീവിതത്തിൽ സമയം ശരിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേടുവന്ന ഭാഗങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രോഗികൾ ഇപ്പോൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർ ആ സംഘർഷങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് വേണ്ടി വാതിലുകളെ തുറന്നു കൊടുക്കണം കർത്താവേ. അവരുടെ ഓപ്പർച്യൂൺ ടൈം, അനുയോജ്യമാകുന്ന സമയം ഇപ്പോൾ വന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പൂർത്തീകരണത്തിൻ്റെ സമയം ഇപ്പോൾ വന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ കർത്താവ് ഓരോരുത്തരുടെ മേലും ഒരു അത്ഭുതകരമാകുന്ന ആമേൻ അനുഗ്രഹത്തെ പകർന്നു കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഈ എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും
മീറ്റിംഗ് ഐ ഡി സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.